നമസ്കാരം. ഗവർണറെ കുറിച്ച് കഴിഞ്ഞ ദിവസം കാനം രാജേന്ദ്രൻ്റെ ഒരു പ്രസ്താവന കണ്ടു കാണുമല്ലോ. എല്ലാ അധികാരവുമുണ്ടെന്ന് ശുംഭന്മാർ വിചാരിച്ചാൽ എന്തു ചെയ്യും എന്നാണ് ആദ്യത്തെ പ്രസ്താവന. രണ്ടാമതൊരു മണ്ടത്തരം പറയുന്നുണ്ട്, പ്രീതിയില്ല എന്ന് എഴുതി കൊടുത്താൽ ഗവർണർ ഒഴിയുമോ എന്നാണ് ചോദ്യം. ഇതെന്തടിസ്ഥാനത്തിലാണ് ചോദിച്ചത് എന്നറിയില്ല. സാധാരണ CPI-ക്കാരും CPIM-ക്കാരും എല്ലാം വലിയ ഭരണഘടനാ പണ്ഡിതരാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്നവരാണ്. പക്ഷേ ഭരണഘടനയുടെ ഏതെങ്കിലും വരി വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ് എന്ന് പറയേണ്ടി വരും. അത്തരത്തിലാണ് CPI-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ പ്രസ്താവന. പ്രീതി ഇല്ല എന്ന് മന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ പ്രീതി താൻ പിൻവലിച്ചിരിക്കുന്നു എന്ന് കത്ത് മുഖ്യമന്ത്രിക്ക് ഗവർണർ നൽകിയിരുന്നു. അതിന് ഭരണഘടനാനുസൃതമായ നടപടിയെടുക്കണം എന്നാണ് ഗവർണർ പറഞ്ഞത്. ഇതിലെന്താണ് തെറ്റ് എന്നറിയില്ല. ഗവർണറുടെ വേർഷൻ, അതായത് ഗവർണറുടെ പണി ഗവർണർ ചെയ്തു കഴിഞ്ഞു. ഭരണഘടനയുടെ 164(1) വകുപ്പ് പ്രകാരം മന്ത്രിമാർക്ക് അവരുടെ ഓഫീസിൽ തുടരാൻ കഴിയുന്നത് ഗവർണറുടെ പ്രീതി ഉള്ളിടത്തോളം മാത്രമാണ്. ഗവർണർ പ്രീതി പിൻവലിച്ചാൽ ഇറങ്ങിപ്പോകണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഗവർണർ പറഞ്ഞത്. ഗവർണർ ആരെയും പുറത്താക്കിയിട്ടില്ല. തൻ്റെ പ്രീതി ഇതാ പിൻവലിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അത് ഭരണഘടനാനുസൃതമായ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയോടാണ്. അവിടെ അടിവരയിടേണ്ട വാക്കാണ് ഭരണഘടനാനുസൃതമായ നടപടി. ഗവർണർ പറയുന്നത് കേട്ടൊന്നും നടപടിയെടുക്കേണ്ട, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരം നടപടിയെടുക്കൂ എന്നാണ് ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന് ഗവർണർക്ക് പ്രീതിയില്ല, ഗവർണറോടുള്ള പ്രീതിയില്ല എന്ന് എഴുതി കൊടുത്താൽ മാറുമോ എന്ന് ചോദിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. തീർച്ചയായും ഗവർണർക്ക് അല്ലെങ്കിൽ ഗവർണറുടെ മേൽ പ്രീതിയില്ല എന്ന് കത്ത് കൊടുത്താൽ ഗവർണർ മാറുക തന്നെ വേണം. പക്ഷേ വഴിയേ പോകുന്നവനും വന്നവനും നിന്നവനുമല്ല കത്ത് കൊടുക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയിൽ അത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയുടെ 156-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണർമാരെ നിയമിക്കുന്നത്. ഗവർണർമാർക്ക് ഓഫീസിൽ തുടരാൻ കഴിയുക, ഈ ഗവർണർമാർക്ക് മേൽ രാഷ്ട്രപതിക്ക് പ്രീതി ഉള്ളിടത്തോളം കാലം മാത്രമാണ്. രാഷ്ട്രപതി പ്രീതി പിൻവലിച്ചാൽ തീർച്ചയായും ഗവർണർക്ക് രാജിവെക്കേണ്ടി വരും. ഇതാണ് ഭരണഘടനയിൽ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി, അതായത് ഒരാളെ നിയമിക്കാനുള്ള അധികാരമുള്ള വ്യക്തി, ആ വ്യക്തിയുടെ പ്ലഷർ സംബന്ധിച്ച് നിരവധി ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരാമർശമുണ്ട്. വളരെ വ്യക്തമായ പരാമർശം തന്നെയുണ്ട്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണ്, മന്ത്രിമാരെ നിയമിക്കുന്നതും ഗവർണറാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ശുപാർശ പ്രകാരമാണ്. അതുകൊണ്ട് വിഡ്രോവൽ ഓഫ് പ്ലഷർ ഗവർണർ നടത്തിക്കഴിഞ്ഞാൽ മന്ത്രി രാജിവെക്കണം. അങ്ങനെ രാജിവെച്ച ചരിത്രവും ഇന്ത്യയിലുണ്ട് എന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ ഈ കാനം രാജേന്ദ്രൻ ഇതെന്തറിഞ്ഞിട്ടാണ് ഗവർണറോട് അല്ലെങ്കിൽ പ്രീതി ഇല്ല എന്ന് എഴുതി തന്നാൽ ഇറങ്ങിപ്പോകുമോ എന്ന് പറഞ്ഞത് എന്നറിയില്ല. തീർച്ചയായും അപ്പോയിൻറ്റിംഗ് അതോറിറ്റി, ഗവർണറെ നിയമിച്ചിരിക്കുന്നയാൾ പറഞ്ഞാൽ ഇറങ്ങിപ്പോകണമെന്ന് തന്നെയാണ് ഭരണഘടന പറഞ്ഞിട്ടുള്ളത്. അത് ഗവർണറുടെ കാര്യത്തിലായാലും മന്ത്രിമാരുടെ കാര്യത്തിലായാലും. ഗവർണറുടെ കാര്യത്തിൽ പ്രീതി പിൻവലിക്കേണ്ടത് രാഷ്ട്രപതിയാണ്, മന്ത്രിമാരുടെ കാര്യത്തിൽ പ്രീതി പിൻവലിക്കേണ്ടത് ഗവർണറും. അതുകൊണ്ട് ഇല്ലാത്ത അധികാരങ്ങളാണ് ഗവർണർക്കുള്ളത് എന്ന് പറയാൻ ഈ കാനം രാജേന്ദ്രൻ എവിടെ നോക്കിയിട്ടാണ് പറയുന്നത് എന്നറിയില്ല. ഇതാണ് ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ കുഴപ്പവും. ഇവർ പണ്ഡിതരാണ് എന്ന് സ്വയം മേനി നടച്ച് നടക്കും. പക്ഷേ പണ്ഡിതരാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഭരണഘടന വായിക്കുക എന്ന് പറഞ്ഞാൽ രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കുന്നത് പോലെ ആദ്യ അധ്യായം മുതൽ അവസാനം വരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് വായിച്ചു കൊണ്ടിരിക്കണമെന്നല്ല. ഭരണഘടനയുടെ വകുപ്പുകൾ പ്രയോഗത്തിൽ വരുത്തേണ്ട സമയത്ത് സംസാരിക്കുന്നതിന് മുന്നേ ബന്ധപ്പെട്ട വകുപ്പെങ്കിലും വായിച്ചു നോക്കുക എന്നതാണ് വിവേകമുള്ളവർ ചെയ്യുന്നത്. ഗവർണർ ചെയ്യുന്നതും അതുതന്നെയാണ്. ഗവർണർ ഓരോ നടപടി കൈക്കൊള്ളുമ്പോഴും അതിനുപോൽബലകമായ ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പുകൾ എടുത്തു പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗവർണറുടെ വാക്കുകൾക്ക് ആധികാരികതയുള്ളത്. ഭരണമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPI-യുടെ സംസ്ഥാന നേതാവിൽ നിന്ന് ഇത്തരം അബദ്ധങ്ങൾ വന്നത് നിർഭാഗ്യകരമായി പോയി. എന്തായാലും സോഷ്യൽ മീഡിയ ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. കാനം രാജേന്ദ്രൻ്റെ പ്രീതിക്കനുസരിച്ച് ഓഫീസിൽ തുടരേണ്ട ബാധ്യത അല്ല സംസ്ഥാനത്തെ ഗവർണർക്കുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ നന്ന്. ഇല്ലാത്ത അധികാരങ്ങളുണ്ട് എന്ന് ധരിക്കുന്ന ശുംഭനാരാണ്
എന്നിപ്പോൾ നാട്ടുകാർക്ക് ബോധ്യമായി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.